നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്ന് ഇ ഡി എ കബളിപ്പിച്ച് മുങ്ങിയ കരിമണൽ കർത്തയെ വീട്ടിൽ പോയി തൂക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പലതവണ ഇ ഡി ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ചപ്പോഴും ഉടായി പിറക്കി കർത്ത മുങ്ങി. എന്നാൽ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്ന് മൊഴിയെടുത്തോളാമെന്ന് പറഞ്ഞ് ഇ ഡി ക്ലിപ്പിട്ടു. സി എം ആർ എല്ലിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ മൊഴിയായി ശേഖരിക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം. കമ്പനിയെ സംബന്ധിച്ച് പുറത്തു വരാത്ത രഹസ്യ വിവരങ്ങളോ അക്കൗണ്ടുകളോ ഉണ്ടെങ്കിൽ അത് അറിയുക കൂടി ലക്ഷ്യമിടുന്നുണ്ട്. കർത്തയുടെ ആലുവയിലെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന വേളയിൽ തന്നെ കർത്തയെ ചോദ്യം ചെയ്യാൻ ഇ ഡി നേരത്തെ നോട്ടീസ് നൽകിയെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ കർത്ത ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസും സി എം ആർ എല്ലും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ഇ ഡിക്ക് അറിയേണ്ടത്. കമ്പനിയെ സംബന്ധിച്ച് പുറത്തു വരാത്ത രഹസ്യ വിവരങ്ങളോ മറ്റ് രേഖകളോ ഉണ്ടെങ്കിൽ അതുകൂടി ചൂഴ്ന്നെടുക്കണം. സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് രേഖകൾ ഉദ്യോഗസ്ഥരിൽ നിന്നും ഇ ഡി തേടിയിരുന്നു. എന്നാൽ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുകയും 2023 തീർപ്പാക്കുകയും ചെയ്തതാണെന്നും അറിയിച്ചിരുന്നു. രേഖകൾ ലഭിക്കാതായതോടെയാണ് ഇ ഡി കർത്തയെ നേരിട്ടെത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതോടെ ക്ലിഫ് ഹൗസിൽ വീണ്ടും തകർപ്പൻ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. എ കെ ജി സെന്ററിലും ചർച്ചയാണ്. റൂട്ടുകളെല്ലാം വീണയിലേക്ക് എത്തുന്നുവെന്ന് പിണറായിക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ശക്തമായ പ്രതിരോധം തീർത്തില്ലെങ്കിൽ അടുത്തത് വീണയാണ്. മകളെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയുണ്ടായാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഇപ്പോൾ വീണയെ ചോദ്യം ചെയ്യുന്നത് നീട്ടിക്കൊണ്ടു പോകുകയാണ് ഇ ഡി. അതിൻ്റെ കാരണം, വോട്ടെടുപ്പിന് ദിവസങ്ങൾ നിൽക്കെ വീണയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനാണോ എന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ സി പി എം തകരും, തെരഞ്ഞെടുപ്പിൽ മൂക്കുകുത്തി താഴെ വീഴും. ഇപ്പോൾ തന്നെ അവസ്ഥ പരിതാപകരമാണ്. പാർട്ടിയുടെ പേരും കളങ്കപ്പെടും. കർത്ത ചോദ്യം ചെയ്യലിന് വരാതെ മാറി നിന്നപ്പോൾ വീട്ടിലെത്തി ചോദ്യം ചെയ്തു. വീണയും ഈ നിലപാട് സ്വീകരിച്ചാൽ ക്ലിഫ് ഹൗസിൽ കയറുമോ ഇ ഡി? അതിനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാലല്ലേ അത് വലിയ ഒരു ചർച്ചയാകൂ, കേരളം കത്തുന്ന ഒരു സ്ഥിതിയിലേക്കുണ്ടാകൂ. ഇത് മാത്രമല്ല, ഇ ഡിയുടെ മുൻപിൽ അധികനേരം പിടിച്ചു നിൽക്കാൻ വീണയ്ക്ക് കഴിയില്ല എന്നത് മറ്റൊരു വസ്തുത കൂടിയാണ്. വീണ ഒരിടത്തും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചകളിലോ ഒരു പ്രതികരണത്തിനോ എന്തിന് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടാൻ പോലും വീണ ഇതുവരെ തയ്യാറായിട്ടില്ല. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് പല ആവർത്തി ആരോപണങ്ങൾ വന്നു. പക്ഷേ ഒരു തവണ പോലും വീണ ഇതിനൊരു മറുപടിയുമായി രംഗത്ത് വന്നില്ല. അപ്പോഴെല്ലാം മറുപടി പറഞ്ഞ് രംഗത്ത് വന്നത് സി പി എം നേതാക്കളാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വീണയ്ക്ക് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ ഈ വിഷയത്തിൽ കഴിയില്ല എന്നുള്ളത്. അഭിഭാഷകർ അതുകൊണ്ട് തന്നെയാണ് ചുറ്റും വളഞ്ഞിരുന്ന് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി വക്കീലും പോരാഞ്ഞ് ഇപ്പോൾ പുതിയ വക്കീലന്മാരെ ഇറക്കിയിരിക്കുകയാണ് പിണറായി മകൾക്ക് വേണ്ടി. സി എം ആർ എല്ലിൽ ഇ ഡി കയറി ഇറങ്ങുന്നത് വീണയ്ക്ക് അത്ര നല്ലതിനല്ല. കാരണം വീണയുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും സി എം ആർ എല്ലിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. കർത്തയുമായി ബന്ധപ്പെട്ടും വീണ വിജയനുമായി ബന്ധപ്പെട്ടും നിരവധി കാര്യങ്ങൾ ഇ ഡിക്ക് ലഭിക്കേണ്ടതുണ്ട്. അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചൂഴ്ന്നെടുക്കുക എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസം മൊഴിയെടുപ്പിനായി സി എം ആർ എല്ലിൻ്റെ ഒരു വനിത ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥർക്ക് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ 24 മണിക്കൂർ ചെലവഴിക്കേണ്ടി വന്നിരുന്നു. ഒരു പകലും രാത്രിയും നീണ്ട മൊഴിയെടുപ്പിനൊടുവിൽ ഇവരെ വിട്ടയച്ചത് ചൊവ്വാഴ്ച രാവിലെ 11:30 തിങ്കളാഴ്ച രാവിലെ 11 ഹാജരായ സി എം ആർ എൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ എസ് സുരേഷ് കുമാർ, സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ, സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരിൽ നിന്നാണ് ചൊവ്വാഴ്ച രാവിലെ വരെ മൊഴിയെടുത്തത്. മാസപ്പടി ആരോപണത്തിൽ ആദായ നികുതി വകുപ്പ് മുൻപാകെ എസ്ഐലോജിക്ക് കമ്പനിക്കെതിരെ മൊഴികൾ നൽകിയിരുന്ന ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ, കാഷ്യർ വാസുദേവൻ എന്നിവരെ ഇ ഡി ഓഫീസിൽ കഴിഞ്ഞ ദിവസം രാവിലെയാണ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഇവരുടെ മൊഴികൾ ഇ ഡി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന കേസിലും നിർണായകമാണ്. ഇ ഡിയുടെ നടപടികൾ ചോദ്യം ചെയ്ത് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്ത ഉൾപ്പെടെ നൽകിയ ഉപഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. എക്സാലോജിക് സൊല്യൂഷൻസും സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടിക്കെതിരെയാണ് ഹർജി. അതേസമയം തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരായെങ്കിലും 24 മണിക്കൂറിലേറെ തടങ്കലിൽ വെച്ച് നിയമലംഘനം നടത്തിയെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നുമാണ് ഉദ്യോഗസ്ഥർ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്.
വനിതാ ഉദ്യോഗസ്ഥ അടക്കമുള്ളവരെ 24 മണിക്കൂർ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചു. ഒരു രാത്രി മുഴുവൻ ED ഓഫീസിൽ തങ്ങേണ്ടി വന്നു. കമ്പനിയുടെ മെയിൽ പാസ്വേഡുകൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു. കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശവും ED ലംഘിച്ചതായി ഹർജിക്കാർ പറയുന്നുണ്ട്. അറസ്റ്റ് ഉണ്ടാവില്ലെന്ന് മാത്രമാണ് ഉറപ്പ് നൽകിയത്. ചോദ്യം ചെയ്യൽ തുടരുമെന്നും സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്നും ED ഇപ്പോൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വനിതാ ഉദ്യോഗസ്ഥയെ ചോദ്യം ചെയ്തത് ED ഡയറക്ടറേറ്റിലെ വനിതാ ഉദ്യോഗസ്ഥയാണ്. അന്വേഷണത്തോട് സഹകരിക്കാതിരുന്നത് കോടതി ഉത്തരവിന്റെ ലംഘനമാണ്. ഇത് സംബന്ധിച്ച പ്രധാന കേസ് വേനലവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. അതിനാൽ ഈ ഹർജിക്ക് അടിയന്തര പ്രാധാന്യമില്ലെന്നും ED വാദിച്ചിരുന്നു. കേസ് ഉടൻ പരിഗണിക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ കടുത്ത നടപടികൾ ED ഭാഗത്തു നിന്നുണ്ടാകുമെന്നും ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ED വിശദീകരണം തേടിയ കോടതി ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ്. ഇതിനിടയിലാണിപ്പോൾ നിർണായകമായി കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും ഉണ്ടായിരിക്കുന്നത്. അതായത്, കർത്ത പുറത്തങ്ങനെ വിലസി നടക്കുന്നത് അത്ര നല്ലതിനല്ല. തെളിവുകൾ നശിപ്പിക്കാനും മറ്റും സാധ്യതയുണ്ട്. മാത്രമല്ല, കർത്തയ്ക്കും നിയമോപദേശം കൊടുക്കുന്നതും ക്ലാസ് കൊടുക്കുന്നതുമെല്ലാം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെയാണെന്നാണ് ആരോപണം വരുന്നത്. അതുകൊണ്ട് തന്നെ പലതും മുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ എത്രയും പെട്ടെന്ന് കർത്തയെ ചോദ്യം ചെയ്യണം എന്ന നിലപാടിലേക്ക് ശക്തമായി വാദമുന്നയിച്ചു നിൽക്കുകയായിരുന്നു ED. അതാണിപ്പോൾ ചവിട്ടിപ്പൊളിച്ച ആലുവയിലെ വീട്ടിൽ തന്നെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി വീണയിലേക്കാണ് എന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഒരു അറസ്റ്റൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ വീണയെ ചോദ്യം ചെയ്ത് കേരളത്തിൽ ഒരു ഓളം ഉണ്ടാക്കാൻ ED എന്തായാലും ശ്രമിക്കും.